ആരും ഇല്ലാന്ന് വിചാരിക്കണ്ട, ഞാനും വിഷമൊക്കെ ഇല്ലേ. ഗഫൂറിന്റെ മയ്യത്താണ് സത്യം. കബറടക്കം വരെയുള്ള എല്ലാ ചെലവുകളും ഞാൻ ഏറ്റിരിക്കുന്നു. ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നറിയിച്ചേക്ക്. സഖാവ് വരുന്നുണ്ട്. ഗഫൂറിന്റെ മയ്യത്തിന്റെ മുകളിൽ ചുവന്ന തുണി പുതപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. ഈ കൂടി നിൽക്കുന്നവരും സമ്മതിക്കൂല സഖാവേ. പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടോ മാധവൻ സഖാവിന്? കൂടെ കൊണ്ടുകിടന്ന് കമ്മ്യൂണിസ്റ്റ് ഓതി ഓതി ഗഫൂറിനെ വഴിവിടപ്പിച്ചു. എന്നിട്ട് ഏതോ ഒരു പാർട്ടി കൊണ്ടേ കൂട്ടി വെട്ടിക്കൊന്ന് ആ മയ്യത്ത് കൊണ്ട് കിടത്തിയിരിക്കാം കുഴിച്ചുകൂടാൻ. ഞങ്ങളുടെ ഗഫൂറിന്റെ ഉമ്മയ്ക്കും ബീവിക്കും 4 വയസ്സ് തികയാത്ത കുഞ്ഞിനും നിങ്ങൾ ചെയ്തു കൊടുത്ത സഹായങ്ങൾ ധാരാളം മതി സഖാവേ. മനസ്സിലായില്ല. ഗഫൂറിനെ രക്തസാക്ഷിയാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നാണവും മാനവും അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോളോ അവിടെ നിന്ന്. രാഘവ, പ്രതികരിക്കാനുള്ള വേദിയല്ലിത്. അമ്മാലിക്കുട്ടി, മയ്യത്ത് വെച്ച് ധിക്കറി ചൊല്ലിയും ഖുറാൻ വായിച്ചും മരണ വീട്ടി വോട്ട് പിടിക്കേണ്ട ഗതികേട് ഞങ്ങളുടെ പാർട്ടിക്കില്ല. നിനക്ക് വിയാക്കും ഗഫൂർ വിശ്വസിച്ച പ്രസ്ഥാനത്തിന്റെ മഹനീയത മനസ്സിലാവില്ല. രക്തസാക്ഷികളെ പാർട്ടി ഉണ്ടാക്കിയെടുക്കല്ല, സ്വയം ഉണ്ടാകുകയാണ്. ആ ധീര സഖാക്കളെ പ്രസ്ഥാനം എന്നും അംഗീകരിച്ചിട്ടേ ഉള്ളൂ, ആദരിച്ചിട്ടേ ഉള്ളൂ. വിശ്വനും അമ്മാലിയും ഈ മയ്യത്തിന് അവകാശം സ്ഥാപിച്ചെടുക്കാൻ നടത്തുന്ന തന്ത്രമുണ്ടല്ലോ, നെറിയിട്ട രാഷ്ട്രീയക്കാരന്റെ കുതന്ത്രം, അതല്ല ഞങ്ങളുടേത്. ഗഫൂറിന്റെ ശരീരത്തില് ഈ ചെങ്കുടി പുതപ്പിച്ചിട്ട് വയലാർ മാധവനി പടിയിറങ്ങും. ലാൽസലാം സഖാവേ. വരതാ, വാ. അതൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. വണ്ടി കയറ. എന്താ പേര്? ഭരതൻ. വീട്ടുപേര്? തെക്കുംകൂർ പാലസ്. അമ്മയുടെ പേര്? ലക്ഷ്മിഭായ്. തന്തയുടെയോ? കുഞ്ഞാമ്പു. ചീമേനി കുഞ്ഞാമ്പു. അയാള് തന്നെയാണ് നിന്റെ തന്തയെന്ന് എന്താണ് അത്ര ഉറപ്പ്? നിയമം പഠിക്കാൻ കൽക്കത്തയിലേക്ക് പോയ തെക്കുംകൂർ പാലസിലെ തമ്പുരാട്ടി പഠിച്ചത് മാർക്സിസവും ലെനിനിസവും. ചുവന്ന മണ്ണിൽ നിന്നും തിരിച്ചെത്തിയ തമ്പുരാട്ടി അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് വേട്ടയാടുന്ന സഖാക്കൾക്കായി സ്വന്തം കിടപ്പറവാതിൽ തുറന്നുകൊടുത്തു. ചോരത്തിളപ്പുള്ള സഖാക്കളെ കൂടെ കിടത്തി വിപ്ലവത്തിന്റെ വിത്ത് പാകി. തമ്പുരാട്ടിയുടെ കിടപ്പറ പകത്ത സഖാക്കളിൽ ഒരാൾ മാത്രം, ചീമേനി കുഞ്ഞാമ്പു. അയാളാണ് തന്തയെന്നൊരു വിശ്വാസം തള്ള പറഞ്ഞു തന്ന തന്ത. അല്ലടാ, ആ തന്തയുടെ കോളത്തില് തന്തയ്ക്ക് പിറക്കാത്തവൻ എന്നെഴുതി.
ചത്തിട്ടില്ല, ജീവൻ ബാക്കി വെച്ചിട്ടുണ്ട്. കേസൊന്നും ചാർജ് ചെയ്തിട്ടില്ല. സഹാവന് വേണമെങ്കിലേ ചുമന്നോട്ട് വയ്ക്കോ. മാറ്റം പറയാനുള്ളത് പറഞ്ഞിട്ട്. ഉടുമ്പിന്റെ ചോര കുടിച്ച് വളർന്നവനാണ് ആ ഭരതൻ. കാക്കയിട്ടവന്മാർ ഉഴിഞ്ഞാലും പിഴിഞ്ഞാലും ഒന്നും കേക്കില്ല. നീ എന്നോട് കളിച്ച കളിയുണ്ടല്ലോ, ലോൺ എടുത്ത കളിയാ, ഓർമ്മിച്ചോ? നീ മുതലും പലിശയടക്കം നിനക്ക് ഞാൻ തിരിച്ചു തരും. അതാ ഭരതന്റെ ഒരു സ്റ്റൈല്. മനോധർമ്മം അസലായിരിക്കുന്നു. മനോധർമ്മത്തിനെ ഭരതനൊട്ടും പറയില്ലല്ലോ. ലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ മോനല്ലേ? ലക്ഷ്മിഭായിയുടെ മകനല്ലല്ലോ, ജാരസന്തതി. ഭരതന്റെ തന്ത കുഞ്ഞാമ്പു, ചീമേനി കുഞ്ഞാമ്പു. കക്കയൻ ക്യാമ്പിലിട്ട് പോലീസ് തല്ലിപ്പഴിപ്പിച്ചു. രണ്ടര കൊല്ലം ചോര ചുമച്ചുപ്പി ചത്തുന്നാ കേട്ടത്. അല്ലായിരുന്നെങ്കിൽ? അങ്ങനെയൊന്നും വിചാരിക്കാതാ, ഒന്നില്ലെങ്കിൽ അച്ഛനല്ലേ? അച്ഛൻ വിപ്ലവത്തോട് ഭ്രമം തോന്നിയ തമ്പുരാട്ടിക്ക് വയറ്റിലുണ്ടാക്കിയ മാത്രം പോരായിരുന്നു, വിളിച്ചിറക്കി നാലാളുടെ മുമ്പിൽ വെച്ച് ഒരു മാലയിടാനുള്ള ചങ്കുറ്റം കാണിക്കാനായിരുന്നു. അല്ലാണ്ട് എന്റെ അമ്മ അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ടോ? ആഹാ, കൃഷ്ണുണ്ണി മാഷോ? അതേടോ, ഞാൻ തന്നെ. വിലാസം പറഞ്ഞ് വീടന്വേഷിച്ചപ്പോ ജംഗ്ഷനുള്ളവര് പറഞ്ഞു ബ്രഹ്മാടിയും തന്തോന്നിയുമായ ഭരതന്റെ വീരകഥകള്. ഉള്ളിൽ ഒരേ ഒരു ആഗ്രഹം, ഗുരുവിനേക്കാളും വളർന്ന പ്രിയ ശിഷ്യനെ ഒന്ന് കാണുക. മൃദംഗം വായന ജീവിതോപാധിയാക്കിയ ഈ ഗുരുവിന് അറിയാത്തത് അഭ്യസിക്കാൻ നീ തഞ്ചാവൂർക്ക് യാത്ര തിരിച്ചപ്പോ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. തുകൽ വാദ്യങ്ങളുടെ തമ്പുരാനാകട്ടെ. തഞ്ചാവൂർക്ക് പോയില്ല, ഈ മണ്ണിലേക്ക് തന്നെ പോന്നു. അവസാനം തീരുമാനിച്ചു അമ്മയുടെ അമ്മയുമായി ഇവിടെ തന്നെ ജീവിച്ചു മരിക്കാവുന്നു. കർമ്മഫലം അരുതാത്തൊന്നും ചെയ്യിക്കരുതെന്ന് ഉള്ളൂരിക്ക് പ്രാർത്ഥിക്കാം കുട്ടിയെ. ആണോ, മനസ്സിന് ശാന്തത കൈവരിക്കാൻ മൃദംഗം വായനയ്ക്ക് കഴിയും. സംശയിക്കണ്ട, താനവിടെ ഇരിക്കുക, താനവിടെ ഇരിക്കുക, ഇരിക്കണോ? അത് നീ തരിക.